ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു ഹെൽത്തി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാവയ്ക്ക തോരൻ. പാവയ്ക്കയ്ക്ക് നല്ല കയ്പുള്ളതാണ്, എങ്കിൽ കയ്പില്ലാതെ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് തോരൻ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലൊരു പാവയ്ക്ക, ഒരു വലിയ സവോള, 4 പച്ചമുളകുമാണ്. ഇനി ഇതെല്ലാം വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പാവയ്ക്ക നല്ലതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. എത്രയും ചെറുതാക്കി എടുക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കി എടുക്കുക. അതുപോലെ തന്നെ ചെറുതായിട്ട് സവോളയും പച്ചമുളകും അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം. പാവയ്ക്ക, സവോള, പച്ചമുളക് ഇതെല്ലാം ഇതേപോലെ വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ വേവിച്ചെടുത്തിട്ടാണ് തോരൻ തയ്യാറാക്കുന്നത്, അല്ലാതെ എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷമല്ല കേട്ടോ തോരൻ തയ്യാറാക്കി എടുക്കുന്നത്. വേവിച്ചെടുത്തിട്ടാണ് തോരൻ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിനകത്തേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക, സവോള, പച്ചമുളക്, ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. തോരനായതുകൊണ്ട് അത് വെന്ത് ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്. നല്ലപോലെ തോർന്ന് കിട്ടുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പാവയ്ക്കയുടെ അകത്തൊന്നും വെള്ളമൊക്കെ ഇറങ്ങി വരത്തില്ലേ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പാവയ്ക്ക വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ അരപ്പ് കൂടെ റെഡിയാക്കിയെടുക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തോരനാവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-4 ഉള്ളി ചേർക്കാം. 2-3 ഇതള് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തോരന് ചതയ്ക്കുന്നത് പോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പച്ചമുളക് ഞാൻ 3-4 എണ്ണം നല്ല എരിവുള്ളത് പാവയ്ക്കകത്ത് ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം മുളക് എടുക്കാനായിട്ട് കേട്ടോ. തേങ്ങ ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്പൊന്നുമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവക്ക തോരൻ നമുക്ക് റെഡിയാക്കിയെടുക്കാം. പാവയ്ക്ക വേവിക്കാനായിട്ട് വെച്ചിരുന്നത് നമുക്ക് വെന്തോന്നും നോക്കാം. ഇതിവിടെ വെന്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് കടുക് വറുത്തിട്ട് കടുകിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം. തോരൻ തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 പച്ചമുളക്, 2 ഉള്ളി, അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അരപ്പിന് ആവശ്യമായ ഉപ്പാണ്. നമ്മൾ പാവയ്ക്ക ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഇന്നത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനിട്ട്. അരപ്പിവിടെ മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്ത് നന്നായിട്ട് ഈ അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ ഇത് സോഫ്റ്റി എടുക്കണം കേട്ടോ. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ലതുപോലെ ഇത് വന്നിട്ടുണ്ട്. കയ്പ്പൊക്കെ വളരെ കുറവാണ്. പാവയ്ക്കയാകുമ്പോൾ ഇത്തിരി കയ്പ്പൊക്കെ കാണും, എങ്കിലും കയ്പ്പ് ഇത്തിരി കയ്പ്പൊന്നുമില്ല, ഒരു ചെറിയ കയ്പ്പ് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ തയ്യാറാക്കിയാൽ മതി. എണ്ണയ്ക്കാനിട്ട് വഴട്ടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് വേവിച്ചതിന് ശേഷം ഇതേപോലെ തോരൻ തയ്യാറാക്കിയെടുക്കാൻ മതി കേട്ടോ. ഉപ്പ് കുറവാൻ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തോർത്തെടുത്താൽ മതി. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇത്രയും മതി കേട്ടോ. ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ലതുപോലെ തോർന്ന് വന്നിട്ടുണ്ട്. അധികം എണ്ണയൊന്നും ചേർക്കാതെ കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പാവക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.